അയ്യ വണക്കം, ക്ഷമിക്കണം, ഉപദ്രവിക്കുന്ന ജീവിതമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ദേശാഭിമാനി പത്രം മാപ്പും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, മറിയക്കുട്ടി എന്ന് പറയുന്ന പെൻഷൻ കിട്ടാത്ത ഒരു അമ്മച്ചി, ആ അമ്മച്ചി അടിമാലിയിൽ നിന്നാണ് വരുന്നത്. ആ അമ്മച്ചി പിച്ച ചട്ടി എടുത്തുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധവുമായി റോഡിലിറങ്ങി. അങ്ങനെ റോഡിലിറങ്ങിയപ്പോൾ കമ്മിക്കൂട്ടന്മാർ വെറുതെ വിടുവോ? വിടില്ല. യവന്മാർക്കൊരു പത്രം ഉണ്ടല്ലോ ദേശാഭിമാനി എന്ന് പറഞ്ഞത്, പിന്നെ ഒരു ചാനലും ഉണ്ട്. നാട്ടുകാരി CPMനെതിരെ എന്ത് പറഞ്ഞാലും അവരെല്ലാം കുറച്ച് വ്യാജ വാർത്തകൾ അടിച്ചിറക്കലാണ് CPMന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. പിന്നെ കോൺഗ്രസ്സുകാർക്കെതിരെ ഇവർ നിരന്തരം വ്യാജ വാർത്തകൾ ഇറക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവരിറക്കുന്ന വ്യാജ വാർത്തകളൊന്നും ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഈ പത്രത്തിൻ്റെ നാട്ടുകാർക്കാർക്കും കണ്ണെടുത്ത കണ്ടുകൂടാ, അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ വ്യാജ വാർത്തകൾ കൂടുതലും അടിച്ചിറക്കുന്നത് കോൺഗ്രസിനെതിരെ BJPക്കെതിരെ അങ്ങനെ പാർട്ടി ബേസ് ആയിട്ടാണ്. അതുകൊണ്ട് പാർട്ടി ബേസ് ആയതുകൊണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കില്ല. പക്ഷേ മറിയക്കുട്ടി എന്ന് പറയുന്ന ആ അമ്മച്ചിക്കെതിരെ ഇവറ്റകൾ ഹീനമായ രീതിയിൽ ഒരു വ്യാജ വാർത്ത അടിച്ചിറക്കിയപ്പോൾ അത് നാട്ടുകാർ ശ്രദ്ധിച്ചു. അത് ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണ്? കാരണം ഇത് നാടിനെ ബാധിക്കുന്ന വാർത്തയായതുകൊണ്ടും ഇവന്മാരുടെ ഇത്തരത്തിലുള്ള തറവേല കൊണ്ടുമാണ് അത് നാട്ടുകാർ ശ്രദ്ധിച്ചത് എന്നുള്ളതാണ്. ഇനി മറിയക്കുട്ടിക്കെതിരെ എന്താണ് വ്യാജ വാർത്ത അടിച്ചിറക്കിയെന്നല്ലേ? ക്ഷേമ പെൻഷൻ പോലും കൈ കിട്ടുന്നില്ല, കഞ്ഞി കുടിക്കാൻ മകയില്ല, പിച്ച ചട്ടിയായിട്ട് അമ്മച്ചി റോഡിലിറങ്ങി നിൽക്കുകയാണ്. ആ അമ്മജിയുടെ പേരിൽ ഇവറ്റകൾ അടിച്ചിറങ്ങിയ വ്യാജ വാർത്ത എന്ന് പറയുന്നത്, മറിയക്കുട്ടിക്ക് 1.5 ഏക്കർ ഭൂമി, അതിൽ വീടുണ്ട്, കൂടാതെ 5000 രൂപ മാസവാടക കിട്ടുന്ന വേറൊരു വീടുണ്ട്, മക്കൾക്ക് വിദേശത്ത് ജോലി. ഇത്രയുള്ള മറിയക്കുട്ടിയാണ് സർക്കാരിനെതിരെ ഇപ്പോൾ റോഡിലിറങ്ങി നിൽക്കുന്നത്. ഇത് കോൺഗ്രസ്സുകാരുടെ കളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി വാർത്ത അടിച്ചിറക്കിയിരിക്കുന്നത്. പിറ്റേ ദിവസം തന്നെ അമ്മച്ചി വിട്ടില്ല. അമ്മച്ചി എന്ന് പറഞ്ഞത് നല്ല സ്ട്രോങ് അമ്മച്ചിയാണ്. അമ്മച്ചി നേരെ വില്ലേജ് ഓഫീസിൽ പോയി, എന്നിട്ട് ആധാരവും തണ്ടപ്പേരും എല്ലാം എടുക്കാൻ പറഞ്ഞ് എൻ്റെ പേരിലുള്ള സ്ഥലം നീയൊക്കെ എഴുതി വിട്ട ഈ സ്ഥലം, അത് എനിക്ക് ഇന്ന് കാണണം എന്ന് പറഞ്ഞ് അമ്മച്ചി അവിടെ ചെന്നിരുന്ന് വില്ലേജ് ഓഫീസർ അവസാനം പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം അമ്മച്ചിയുടെ പേരിലില്ല എന്ന്. എന്നിട്ട് അമ്മച്ചി നേരെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ. ആർക്കെതിരെ? ദേശാഭിമാനിക്കെതിരെ. ഇങ്ങനെ എൻ്റെ പേരിൽ എന്നെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ വ്യാജ വാർത്ത അടിച്ചിറക്കുന്നുണ്ട്, ഇവന്മാരെ ഞാൻ ചുരുട്ടി കൂട്ടി കഷത്തിൻ്റെ ഇടയിൽ വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചി പോകുന്നത്. അമ്മച്ചിക്ക് പൂർണ്ണ പിന്തുണയാണ് കേരള സമൂഹം മുഴുവൻ കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ദേശാഭിമാനി ക്ഷമിക്കണം ഉപദ്രവിക്കുന്ന ജീവിതമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു മാപ്പും പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ഇന്നത്തെ പത്രത്തിൽ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറിയക്കുട്ടി താമസിക്കുന്ന വീട് മകളുടെ പേരിലുള്ളത് എന്നാണ് ഹെഡ്ലൈൻ. അതിൽ മാപ്പില്ല. അതുകൊണ്ട് ഇതൊന്നും നിൻ്റെ ഇന്നും ഈ മാപ്പൊരു മാപ്പായിട്ട് നമ്മൾ കണക്ക് കൂട്ടത്തില്ല. ഇതൊരു വിശദീകരണം മാത്രമാണ്. അന്തസ്സായിട്ട് മറിയക്കുട്ടി അമ്മച്ചി നമ്മളോട് ക്ഷമിക്കുക, ഞങ്ങളിങ്ങനെ തറവേല കാണിച്ചു എന്നൊരു മാപ്പാണ് ഇവിടെ വേണ്ടത്. അല്ലാതെ ഈ ഒരു വിശദീകരണമല്ല വേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അല്ല, ബാക്കിയുള്ള ആൾക്കാർ മാപ്പ് പറയുമ്പം ഈ മാപ്പൊന്നും ഞങ്ങൾക്ക് പോരാ, ഇതൊരു വിശദീകരണമാണ്, ഞങ്ങൾക്ക് ഒറിജിനൽ മാപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ രംഗത്തെത്തുന്നത്. അതുകൊണ്ട് ഈ വിശദീകരണം വേണ്ട, നമുക്ക് നല്ല A-ക്ലാസ് ഒരു മാപ്പ് വേണം. എന്തായാലും വിധവ പെൻഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് യാചനാ സമരം നടത്തിയ മറിയക്കുട്ടി താമസിക്കുന്ന വീടും പുരയിടവും ഇളയ മകൾ PC പ്രിൻസിയുടെ പേരിലുള്ളത്. ഈ മകൾ വിദേശത്താണെന്ന രീതിയിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്ത പിശകാണ്. മറിയക്കുട്ടിയുടെ സഹോദരി റേച്ചൽ വർഷങ്ങളായി അമേരിക്കയിലാണ് താമസം. ഇതാണ് തെറ്റിദ്ധാരണക്കിടയാക്കിയത്. അടിമാലി പഞ്ചായത്ത് 13-ാം വാർഡ് 200 ഏക്കർ പൊന്നടത്തുപാറ 486-ാം നമ്പർ വീടിനും വീടിരിക്കുന്ന പുരയിടത്തിനും അടുത്ത നാൾ മുതൽ പ്രിൻസിയുടെ പേരിലാണ് കരമടയ്ക്കുന്നത്. മറിയക്കുട്ടിക്ക് പഴമ്പള്ളിച്ചാലിൽ ഭൂമി ഉണ്ടായിരുന്നു, എന്നാൽ ഇതിന് പട്ടയമില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇത് വിറ്റു. ഇപ്പോൾ 200 ഏക്കർ എന്ന സ്ഥലത്താണ് താമസം എന്നാണ് ദേശാഭിമാനി അടിച്ചു വച്ചിരിക്കുന്നത്. ഇതും പോരാ, ഞാൻ കോടതിയിലേക്ക് പോകും എന്നാണ് മറിയക്കുട്ടി അമ്മച്ചി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ദേശാഭിമാനിയുടെ ഈ നെറുകെട്ട പ്രവൃത്തി നാട്ടുകാർ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, പാവം വയസ്സായ അമ്മച്ചി ആയതുകൊണ്ടായിരിക്കും അവിഹിതം ഇവറ്റകൾ എഴുതി പിടിപ്പിക്കാത്തത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്.